വാർത്താ സഹോദരിമാർ, വാർത്താ സിസ്റ്റേഴ്സ്. അപ്പോൾ വാർത്താ സിസ്റ്റേഴ്സുമായി നമ്മളുടെ റിപ്പോർട്ടർ ഓണം തുടരുകയാണ്. നമ്മൾ ഇനി പോകുന്ന നേരെ തൃശ്ശൂരിലേക്കാണ്. അവിടെ ഒരു ഓണമിൽ ഓണത്തിന് ജയരാജു വാര്യരില്ലെങ്കിൽ എന്ത് ഓണം? ജയരാജു വാര്യരും മകളും നമുക്കൊപ്പം ചേരുകയാണ്. രണ്ടുപേരെയും നമ്മൾ ക്ഷണിക്കുന്നു. ജയരാജ് മകൾക്കും ഓണാശംസകൾ. റിപ്പോർട്ടറിൻ്റെ വക, ജയരാജ് സുഖമല്ലേ? തിരുവനന്തപുരത്തെ തൃശ്ശൂർക്കാരുടെ ഓണം എവിടം വരെ എത്തി? തൃശ്ശൂർക്കാരുടെ പുലികളി വരുമ്പോഴാണ് തൃശ്ശൂർക്കാർക്ക് ഓണം എന്നാണ് പൊതുവേ പറയാറ്. തൃശ്ശൂർക്കാർക്ക്, ഹലോ അരുൺ, നമസ്കാരം. നമസ്കാരം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഇവിടെ ഞാനും ഇന്ദുലേഖയും ഇന്ദിരയുടെ മോൻ സാരംഗും ഇങ്ങനെ ഓണായിട്ട് ഇങ്ങനെ നിങ്ങളെ കാത്തിരിക്കുകയാണ്. തൃശ്ശൂർക്കാരുടെ ഓണം എവിടെ വരെ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒറ്റ മറുപടി ഉള്ളൂ, തൃശ്ശൂർക്കാർക്ക് എന്നും ഓണാണ്. തൃശ്ശൂർക്കാർ ഈസ് ഓൾവേസ് ഓൺ. വെരി ഗുഡ്, വെരി ഗുഡ്. ഞങ്ങളെപ്പോഴും ഓണാണ്. കുഞ്ഞുമോന്റെ പേരെന്താന്നാ പറഞ്ഞേ? ഇന്ദുലേഖയുടെ മകന്റെ പേര് സാരംഗ്. സാരംഗ്. സാരംഗൊക്കെ വലിയ ഭാഗ്യം ചെയ്ത കുട്ടിയല്ലേ? മുത്തശ്ശന്റെ അല്ലേ? ആ മുത്തശ്ശന്റെ കഥയും മുത്തശ്ശന്റെ പാട്ടും ഒക്കെ ഇങ്ങനെ സാരംഗിന് കേൾക്കാം. ഇന്ദുലേഖ നന്നായി പാടും. നമുക്ക് ഇന്ദുലേഖ വരുന്നതിന് മുമ്പ് മുത്തശ്ശൻ കൊച്ചുമോന് പാട്ടൊക്കെ പാടി കൊടുക്കാറുണ്ടോ? മുത്തച്ഛനല്ല അരുൺ, അവള് തന്നെ പാടിക്കൊടുക്കുക. അമ്മ തന്നെയാണ് പാടിക്കൊടുക്കുക. അങ്ങനെയല്ലേ ആനപ്പാട്ടൊക്കെ ഉണ്ടായത്? എനിക്ക് തോന്നുന്നു ഇന്ദുലേഖ അത് മന്ത്രി ശിവൻ കുട്ടികളൊക്കെ അത് ശ്രദ്ധിക്കുന്നത്. ആ അമ്മയും മകനും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ടല്ലോ, നമ്മൾ ഈ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഫോണൊക്കെ വെച്ചിട്ട് അങ്ങനെ ഫീഡ് ചെയ്യുന്നതിനേക്കാൾ ഭയങ്കര രസമാണ് ഇവരുടെ ഒരു കമ്മ്യൂണിക്കേഷൻ. ഫീഡ് ചെയ്യുമ്പോഴും ഒക്കെ യാത്ര ചെയ്യുമ്പോഴൊക്കെ അമ്മയും മകനും സംസാരിച്ചു കൊണ്ടുള്ള ആ ഒരു മാത്രമല്ല, അത് ജയരാജു വാര്യർ അത് നമ്മൾ അഭിനയിച്ചുണ്ടാവുന്നല്ലോ. വളരെ സ്വതസിദ്ധമായിട്ട് ആ പാട്ട് വരുമ്പോൾ ഒരുപാട് മെസ്സേജ് പുതിയ തലമുറയ്ക്ക് പഠിക്കാനും ഉണ്ട്. അപ്പോൾ നമ്മൾ ആ പാട്ട് എന്തായാലും നമുക്ക് ഒരിക്കൽ കൂടി വേണം ഇന്ദുലേഖ. കാര്യം ഇന്ദുലേഖ മകന് പാടിക്കൊടുത്ത പാട്ടാണെങ്കിലും കേരളം ഒന്നാകെ ആ പാട്ട് ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിന് മുമ്പ് ഓണവിശേഷങ്ങളിലേക്കൊക്കെ വന്നാൽ ശ്രീ ജയരാജു വാര്യർ, കാലമൊക്കെ മാറി, ഓണത്തിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും ഒക്കെ മാറിയിട്ടുണ്ട്. ഇൻസ്റ്റന്റ് ഓണമായി. ഇപ്പം ഞാൻ ഇന്നലെ കേട്ടൊരു വാക്കാണ് റീൽസ് ഓണം എന്നൊരു പുതിയ സാധനം കേട്ടിട്ടുണ്ട്. ഓണത്തിന് മുമ്പ് റീൽസ് ഓണവുമായിട്ടാണ് ആളുകൾ എത്തുന്നത്. റീൽസ് ഓണം. അതെ, അതായത് ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ തരത്തിലുള്ള വിശ്വാസങ്ങളും ആവാം, ഏതൊക്കെ തരത്തിൽ കാലം മാറിയാലും കോലം മാറിയാലും ഓണം മലയാളികളുടെ മാത്രം സ്വന്തം ഉത്സവമാണ്. നമ്മൾ ഒത്തുചേരലാണ്, വീട്ടിൽ ഒന്നിക്കലാണ്, നമ്മൾ പങ്കിടലാണ്. ആക്ച്വലി ഷെയറിങ് എന്ന വാക്കുണ്ടല്ലോ, ഷെയറിങ്. ഞാൻ നിനക്ക് ഷെയർ ചെയ്യാം, അങ്ങോട്ട് ഇങ്ങോട്ട് ഷെയർ ചെയ്യാം. ഷെയറിങ് എന്ന വാക്കിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥതലം ഓണമാണ്. കാരണം ഇതിനകത്ത് ഒന്ന് ആലോചിച്ച് നോക്കണം, എല്ലാവരും ഓണം ആഘോഷിക്കുന്നുണ്ട്. ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ മാത്രമല്ല ഓണം. ഇപ്പം ഞാൻ പറയാം, ഇന്നലെ അമേരിക്കയിൽ നിന്നും ദുബായിൽ നിന്നും യു കെ നിന്നും ഒക്കെ എൻ്റെ സുഹൃത്തുക്കൾ എന്നെ വിളിച്ചു. അവരെല്ലാവരും ഓണം ആഘോഷിക്കുന്നുണ്ട്. അവർ പറയുന്നത് ഓണം എന്ന് പറയുന്നത് ആരുടെയും അല്ല, ഓണം എല്ലാവരുടെയാണ്. ഓണം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നാവുക, നന്നാവുക, ആഘോഷിക്കുക, മലയാളിയാവുക. അതാണ് മെസ്സേജ്. ഓ എൻ എ എം, അതാണ് മെസ്സേജ്. അതിനകത്ത് ഞാൻ നന്നാവുക, ഓണം എന്ന് ആഘോഷിക്കുക, ആഘോഷിക്കുക, മലയാളിയാവുക, മലയാളിയാവുക. അതെ അതെ, അതല്ലാതെ ഒന്നുമില്ല. പിന്നെ ഓണം എന്ന് പറഞ്ഞാല് ഈ തുമ്പപ്പൂവിന്റെ നിറം, ആ വെളുത്ത പൂവ്, അതുപോലെ നമ്മൾ ഉണ്ണുന്ന നല്ല ചമ്പാവരിച്ചോറിന്റെ വെളുപ്പ്, പിന്നെ ആകാശത്തു നിന്ന് ഒഴുകി വരുന്ന നിലാവിന്റെ വെളുപ്പ്, ഈ മൂന്ന് വെളുപ്പും കൂടിയതാണ് വളരെ സിമ്പിളാണ്. അതെ അതെ, വളരെ മനോഹരമായിട്ടത് നിർവചിച്ചു അല്ലേ. എനിക്ക് ഇന്നിപ്പോ ഈ ക്ലബുകളിലൊക്കെ ഓണം ആഘോഷിക്കുന്ന ഒരു ആശംസാ പ്രസംഗത്തിന് എന്ത് കിട്ടുമെന്ന് കരുതിയില്ല. അപ്പൊ ആശംസാ പ്രസംഗത്തിനൊരു പോയിന്റും കൂടി ശ്രീ ജയരാജു വാര്യർ കൊടുത്തു. ഓണം എന്നാൽ അതിനുള്ള ഒന്നാവുക, നന്നാവുക, ആഘോഷിക്കുക, മലയാളം. പറഞ്ഞു തരാം, അതായത് അതെ. പിന്നെ വേറൊന്നുകൂടെ ഉണ്ട് ഈ ഓണത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഓണം ഈ തുമ്പപ്പൂവ്, മൂക്കുറ്റിപ്പൂവ് തുടങ്ങിയ വേലിപ്പടർപ്പുകളിലും നമ്മുടെ പാടവരമ്പിന്റെ അറ്റത്തൊക്കെ നിന്നിരുന്ന സാധനമാണ്. തുമ്പപ്പൂവ്, മൂക്കുറ്റിപ്പൂവ്, കാശിത്തുമ്പ, കൊങ്ങണിപ്പൂവ്, കാക്കപ്പൂവൊക്കെ, ഈ പൂക്കളൊക്കെ വംശനാശം വന്നുകൊണ്ടിരിക്കുക. അപ്പോ ഓണത്തിന് ഈ പൂക്കളെ തൊടുമ്പോ, അവയെ സ്പർശിക്കുമ്പോ, മൃദുലമായ അവയെ തൊടുമ്പോ എന്താ ഉണ്ടാവുന്നത്? നമ്മുടെ ഈ എന്താ പറയാ, നമുക്ക് നശിച്ചുപോയ നമ്മളുടെ ആ ഒരു എന്താ പറയേണ്ടത്, വംശനാശം വന്ന ആ സസ്യലതാദികളെ ഓർക്കുകയാണ്. അതെ, ഇത് നശിക്കേണ്ടതല്ല, ഇവിടെ വേണ്ടതാണ്.
എല്ലാവരും നമുക്ക് വേണ്ടതാണെന്നും പുലികളി. അതെ, ആ അതാണ്. പിന്നെ മാത്രമല്ല ഈ പുലിക്കളി എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെ നടക്കുന്ന പുലിക്കളിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാല് കാടിനെ ഓർക്കുകയാണ്. ഇതൊക്കെ പണ്ട് കാടായിരുന്നു, കാട്ടിലുള്ളവരെല്ലാം നമ്മുടെ ആളുകളായിരുന്നു, കാട്ടിൽ നിന്ന് വരുന്നവരെ ആരെയും ദ്രോഹിക്കരുത്, കാടിന്റെ പ്രതീകമാണ് പുലി. പിന്നെ ഞങ്ങളുടെ തൃശ്ശൂരിന്റെ ദേശീയ ഉത്സവം, ഞങ്ങളുടെ അല്ല കേട്ടോ കേരളത്തിന്റെ മുഴുവൻ ഉത്സവമാണ് കുമ്മാട്ടിക്കളി. അതൊരു പുല്ല് ദേഹത്ത് വെച്ച് പിടിപ്പിച്ചാണ്, പർപ്പടക പുല്ല്. അതിന്റെ അർത്ഥം ഇത് തന്നെയാണ്, കാരണം ഒന്നും ഇവിടെ നശിക്കരുത്, എല്ലാം ഇവിടെ നിലനിൽക്കണം. നല്ല മെസ്സേജ് ആണ്. ഇതെനിക്ക് തോന്നുന്നു വരുന്ന മണിക്കൂറുകൾ ഒരുപാട് പേർക്ക് അത് പ്രയോജനപ്പെടും, ജനരാജ് വാര്യർ പറഞ്ഞ ഈ മെസ്സേജ്. അപ്പോൾ ജനരാജ് വാര്യർ, മോന്റെ കയ്യിൽ എന്തോ ഇരിപ്പുണ്ടല്ലോ, ഇടയ്ക്ക് ഇന്ദുലേഖ പിടിച്ചു മാറ്റുന്നത് കാണാം. രാവിലെ കോൽ മിഠായി ആണോ കയ്യിൽ? മോനെ ഡ്രം അല്ല, കോലി മിഠായി പോലിരിക്കും, ചെണ്ട കൊട്ടാനുള്ള ചെണ്ട കോല്. തൃശ്ശൂർകാരനല്ലേ, ആ ചെണ്ടക്ക് അച്ഛന്റെയും അമ്മയുടെ ഒക്കെ പാട്ടും താളവും ഒക്കെ ഉണ്ടാവും. ഉണ്ടുണ്ട്, അത് അവളോട് പറഞ്ഞാ തുടങ്ങി. അപ്പൊ അങ്ങോട്ട് തുടങ്ങാം, നമുക്ക് ഇന്ദുലേഖ പ്രേക്ഷകരെ കാത്തിരിക്കുകയാണ്, നമുക്ക് അതിലങ്ങ് തുടങ്ങാം അല്ലേ. ആവണി പൂവിന്റെ പാട്ട് വെച്ച് നിറയ്ക്കാം. ശരി ശരി, നിറയെ പൂക്കളാവട്ടെ. തുമ്പയും തുളസിയും കുടമുല്ലപ്പൂവും തൊഴുകയാൽ വിരിയണ മലനാട്, വേലയും പൂരവും കൊടിയേറും കാവിൽ വെളിച്ചപ്പാടുറയണ വള്ളുവനാട്. ഒരു വെളിപ്പിണ്ണായി ചമഞ്ഞൊരുങ്ങും നല്ലൊരു നാട്, തുമ്പയും തുളസിയും കുടമുല്ലപ്പൂവും തൊഴുകയാൻ വിരിയണ മലനാട്, വേലയും പൂരയും പൂരവും കൊടിയേറും കാവിൽ വെളിച്ചപ്പാടുറയണ വള്ളുവനാട്. വള്ളുവനാടും അല്ലേ തിരുവിതാംകൂറും എല്ലാം കൂടി ഒരുമിച്ച് ചേരുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. അതെ, ഒരു പൂക്കളമിട്ട ഫീലായി. അപ്പൊ നമുക്കിനി ആനയുടെ പാട്ട് കൂടി നമുക്കൊന്ന് വേണം അല്ലേ. എന്തായാലും ഒരിക്കൽ കൂടി കേൾക്കണം, മാത്രമല്ല മോന്റെ മുമ്പിൽ ഇരുന്ന് കേൾക്കുമ്പോ അന്നത്തെ പോലെ ഇപ്പോഴും എൻജോയ് ചെയ്യൂ അവൻ. ഓക്കെ, ആ ചന്തു പിന്നെ ഇഷ്ടാണ്, ഇന്നലെയും കൂടി പാടി. എനിക്ക് ദേഷ്യം എന്ന് പറഞ്ഞാൽ കവിയുടെ ആണ്, അദ്ദേഹത്തിന്റെ ആണ്. ആനക്കൊമ്പൻ. അമ്പലഗോപുര നടയിൽ ഒരാനക്കൊമ്പനെ ഞാൻ കണ്ടേ, മുമ്പു മുതൽക്കേ ആനയിലെത്തിരി കമ്പമെനിക്കുണ്ടേ, മുമ്പിൽ തുമ്പു തുളഞ്ഞു വളഞ്ഞൊരു തുമ്പിക്കരമുണ്ടേ, കണ്ട മരത്തിൻ ചില്ലകളെല്ലാം ചീന്താൻ ബലമുണ്ടേ. വളഞ്ഞു നീണ്ടും പാടോ? ഇല്ലില്ല, തുടരാം തുടരാം തുടരാം, അതിന്റെ ഒരു ഭംഗി ആസ്വദിച്ചു വന്നതേ ഉള്ളൂ. തുടരാം തുടരാം. വളഞ്ഞു നീണ്ടും വെളുത്തു കൂർത്തും വളർന്ന കൊമ്പുണ്ടേ, വളരെ ചെറുതാം കണ്ണുകളുണ്ട് വലിയൊരു വയറുണ്ടേ, കാറ്റത്തിളകും ചേമ്പില മാതിരി കാതുകൾ രണ്ടുണ്ടേ, കാലുകളല്ല കറുത്ത കരിങ്കൽ തൂണുകൾ നാലുണ്ടേ, കറുത്ത നിറമാണുടലും കാലും കഴുത്തുമെന്നാലും, വെളുത്ത ഭസ്മക്കുറി പോൽ നെറ്റിയിലിത്തിരി വാണ്ടുണ്ടേ, കാലിൽ തുടലുകിലുങ്ങുന്നുണ്ട് വാലിളകുന്നുണ്ടേ, ആനക്കൊമ്പനയാകെ പാടെ കാണാനഴകുണ്ടേ, കാണാനഴകുണ്ടേ, കാണാനഴകുണ്ടേ. ഞങ്ങൾ എല്ലാരും അത് കണ്ടപ്പോഴേ, ഈ കുട്ടികളെ എങ്ങനെയാണ് മൊബൈല് കാണിച്ചു കൊടുത്ത് ചോറ് കൊടുക്കുകയും മൊബൈല് കാണിച്ചു കൊടുത്ത് പലതും ചെയ്യാൻ പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന കാലത്ത് ആ പാട്ടൊരു വലിയ മെസ്സേജ് ആയിരുന്നു ജയരാജ് വാര്യർ. അതൊരുപാട് കുടുംബങ്ങളിലെ ആളുകൾ പറയുന്നത് കേട്ടു, ഇതാ ഇങ്ങനെ വേണം എന്ന ആളുകൾ. കുട്ടികൾ അത് മാത്രമല്ല, ഈ സാരംഗ്
ഈ അമ്മ പാട്ട് പാടുമ്പോൾ ശ്രദ്ധിച്ചിരിക്കുന്ന അമ്മ വലിയൊരു ആസ്വാദകനാണ്. ഇങ്ങനെ ശ്രദ്ധിച്ച് ഓരോ വരികളും ശ്രദ്ധിച്ച് അതിങ്ങനെ ആവശ്യപ്പെട്ടുകൊണ്ട് ഇരിക്കുന്ന കാണാം. അതായത് പാടുമ്പോൾ അത് കേട്ടുകൊണ്ട് ആസ്വദിച്ച് അത് ഭയങ്കര കൗതുകമാണ്. കുട്ടി ഇത്രമാത്രം ശ്രദ്ധയോടെ കേട്ടു ഈ പ്രായത്തിൽ അത്രയധികം ശ്രദ്ധിച്ചിരിക്കും. അറിയുന്ന പാട്ടാണെങ്കിൽ ഇന്ദുലേഖ സാരെങ്കിലും പാടിക്കൊടുത്തത് പോലെ തീർച്ചയായിട്ടും ജയരാജ് വാര്യര് ആ കുട്ടിക്കാലത്ത് ഇന്ദുലേഖക്ക് പാടി തന്നിട്ടുണ്ടാവുമല്ലോ അല്ലേ? അതെന്താ അറിയോ, അതായത് അവളിങ്ങനെ പാട്ട് പാടാൻ തുടങ്ങ 4 വയസ്സിലേക്കാണ് അവളെ ഞാൻ ഓണക്കോടിയുടുത്തു മാനം മേഘ കസവാലേ വിൺമേഘ കസവാലേ മഴവില്ലിൻ മലർമുടിയിൽ ചൂടി മധുഹാസം തൂകി അവൾ മധുഹാസം തൂകി ഓണക്കോടിയുടുത്തു മാനം മേഘ കസവാലേ വിൺമേഘ കസവാലേ. ഒരാളവിടെ പുറകിൽ പശ്ചാത്തല സംഗീതം, പശ്ചാത്തലത്തിൽ സംഗീതവുമായി സാരംഗ് പിന്നിലേക്കും ജയരാജ് വാര്യരും ഒപ്പം പശ്ചാത്തല സംഗീതവുമായി സാരംഗ്. എവിടെ സാരംഗിനെ കാണാനില്ലല്ലോ, സാരംഗിന് ഒരു അപ്പൂപ്പനെ കാണിച്ചു തരാം. ഒരു അപ്പൂപ്പൻ ജയരാജ് വാര്യർ സാരംഗ്.